കോഴിക്കോട് വീഡിയോയിലേക്ക് സ്വാഗതം. ബാങ്കേഴ്സ് അസോസിയേഷൻ തീരുമാനമെടുത്തിട്ടുള്ള ഏതാനും ചില ക്രമീകരണങ്ങൾ, ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള തിരക്കുകളെ ക്രമീകരിക്കാൻ വേണ്ടി ഓരോ തീരുമാനങ്ങൾ ബാങ്ക് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഒരു തീരുമാനം എങ്ങനെയാണെന്നും, നോർമൽ കണ്ടീഷനിൽ നമ്മൾ പോയിട്ട് ബാങ്ക് ഇടപാടുകൾ നടത്തുന്ന ഒരു രൂപത്തിൽ ഇനി അങ്ങോട്ട് 9-ാം തീയതി വരെ, അടുത്ത മാസം അഥവാ സെപ്റ്റംബർ 9-ാം തീയതി വരെ നടത്താൻ പറ്റൂല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് പരിഗണിച്ചിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ അവസാനിക്കുന്നത് ഏത് അക്കങ്ങളിലാണോ ആ അക്കങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും നിങ്ങളുടെ ബാങ്ക് ഇടപാടുകൾ നടത്താൻ വേണ്ടി സമയം കണ്ടെത്തേണ്ടത്. പറഞ്ഞു വരുമ്പം വ്യക്തത വരും. ഒന്നുകൂടി പറഞ്ഞാൽ, നമ്മുടെ അക്കങ്ങൾ അഥവാ 0, 1, 2, 3 ഈ 4, 0, 1, 2, 3, 4 അക്കങ്ങളിലാണ് അവസാനിക്കുന്നതെങ്കിൽ അവർ ബാങ്ക് ഇടപാടുകൾ നടത്താൻ വേണ്ടി വരേണ്ടത് ബാങ്കിലേക്ക് എത്തേണ്ടത് രാവിലെ 10 മണി മുതൽ 12 മണി വരെയാണ്. ഈ 10:00-ന്റെയും 12:00-ന്റെയും ഇടയിലാണ് നിങ്ങൾ ഈ ബാങ്ക് ഇടപാടുകൾ നടത്താൻ ബാങ്കിലേക്ക് എത്തേണ്ടത്. 0, 1, 2, 3, 4 ഇത്രയും നമ്പറുള്ള ഏതെങ്കിലും ഒരു നമ്പറിലാണ് നമ്മുടെ അക്കൗണ്ട് അവസാനിക്കുന്നതെങ്കിൽ അതും അവസാനത്തെ നമ്പറെ നോക്കേണ്ടതുള്ളൂ. ആ അവസാനത്തെ നമ്പർ 0 ആണെങ്കിലും ആ 0 അതുപോലെ 4 വരെയുള്ള ആളുകൾ അങ്ങനെ ശ്രദ്ധിക്കുക. അവർ 10 മണി മുതൽ 12 മണി വരെ ബാങ്ക് ഇടപാട് നടത്താൻ വരിക. ഇനി അടുത്ത 5, 6, 7 ഈ കാര്യങ്ങളുള്ള ആളുകൾ 5, 6, 7 ഈ നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിലാണ് നമ്മുടെ അക്കൗണ്ട് അവസാനിക്കുന്നത് എങ്കിൽ അടുത്ത മാസം 9-ാം തീയതി വരെ നമ്മൾ ബാങ്കിലേക്ക് എത്തേണ്ടത് 12 മണിയുടെയും 2 മണിയുടെയും ഇടയിലായിരിക്കണം. ഇതിങ്ങനെ ക്രമീകരണം വരുത്തിയ കാരണം പറഞ്ഞു, തിരക്കുകളാണ് ഓണം ആയതുകൊണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ കാര്യം എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ടാകും. നെക്സ്റ്റ് 2 അക്കങ്ങളാണ് ഉള്ളത്, 8, 9 8, 9 അക്കങ്ങൾ അവസാനിക്കുന്ന ആ അക്കൗണ്ട് ഹോൾഡർമാർ വരേണ്ടത് 2:30 മുതൽ 4 മണി വരെയുള്ള സമയങ്ങളിലാണ്. ഈ സമയങ്ങളിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഇടപാടുകളൊക്കെ നടത്താൻ നമുക്ക് സാധിക്കും. പിന്നെ മറ്റുള്ള വായ്പാ പദ്ധതി ലോൺ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഇത് ഒരു പരിമിതിയും ഇല്ല. അത് ഏത് സമയം പോയാലും പരിഗണിക്കുന്നതാണെന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ഈ കാര്യങ്ങളായിരുന്നു ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിച്ചിരുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക, അതോടെ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്തിടുക. അടുത്ത വിശേഷമായിട്ട് വീണ്ടും കാണാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.